നമസ്കാരം. ഈ ആഴ്ചയിലെ ശുഭാശുഭ ദിനങ്ങൾ. നവംബർ 20-ാം തീയതി ഞായറാഴ്ച, വൃശ്ചികമാസം 4-ാം തീയതി അത്തം നക്ഷത്രം 45 നാഴിക 25 വിനാഴിക വരെയുണ്ട്. അർദ്ധരാത്രി 12:37 വരെ. ഏകാദശി തിഥി 10 നാഴിക 42 വിനാഴിക വരെയാണ് ഉള്ളത്. 8:22 മുതൽ 10:30 വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. 12:26 മുതൽ 2:12 വരെയുള്ള കുംഭം രാശി സമയത്ത് വിവാഹത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഭൂമിക്രയ വിക്രയങ്ങൾക്കും പുതിയതായുള്ള സംരംഭങ്ങൾക്കും അനുയോജ്യമാണ്. 2:12 മുതൽ 3:56 വരെയുള്ള മീനം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നവംബർ 21-ാം തീയതി തിങ്കളാഴ്ച, വൃശ്ചികമാസം 5-ാം തീയതി ചിത്രനക്ഷത്രം 44 നാഴിക 28 വിനാഴിക വരെയുണ്ട്. അർദ്ധരാത്രി 12:14 വരെ. ദ്വാദശി തിഥി 9 നാഴിക 17 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. 8:18 മുതൽ 10:26 വരെയുള്ള ധനുരാശി സമയത്ത് ഉദ്യോഗ പ്രവേശത്തിനും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും ചികിത്സയ്ക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാറൊപ്പ് വയ്ക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. 12:22 മുതൽ 2:08 വരെയുള്ള കുംഭം രാശി സമയത്തും വ്യവസായം ആരംഭിക്കുന്നതിനും ഉദ്യോഗ പ്രവേശത്തിനും കരാറൊപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ചോറൂണിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. 2:08 മുതൽ 3:52 വരെയുള്ള മീനം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വളരെ അനുയോജ്യമാണ്. നവംബർ 22-ാം തീയതി ചൊവ്വാഴ്ച, വൃശ്ചികമാസം 6-ാം തീയതി ചോതി നക്ഷത്രം 41 നാഴിക 52 വിനാഴിക വരെയുണ്ട്. ത്രയോദശി തിഥി 6 നാഴിക 3 വിനാഴിക വരെയും അതിനുശേഷം ത്രയോചതുർദശി തിഥിയുമാണ്. 8:14 മുതൽ 8:52 വരെയുള്ള കുംഭം രാശി സമയത്ത് ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യവുമല്ല. നവംബർ 23-ാം തീയതി ബുധനാഴ്ച, വൃശ്ചികമാസം 7-ാം തീയതി വിശാഖ നക്ഷത്രം 37 നാഴിക 54 വിനാഴിക വരെയുണ്ട്. രാത്രി 9:38 വരെ. ചതുർദശി തിഥി 1 നാഴിക 16 വിനാഴിക വരെയും അതിനുശേഷം പൗർണമി അതായത് വെളുത്തവാവ് 55 നാഴിക 3 വിനാഴിക വരെയുമുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് വിശാഖ നക്ഷത്രം നന്നല്ലാത്തതാണ്. നവംബർ 24-ാം തീയതി വ്യാഴാഴ്ച, വൃശ്ചികമാസം 8-ാം തീയതി അനിട നക്ഷത്രം 32 നാഴിക 53 വിനാഴിക വരെയുണ്ട്. രാത്രി 7:37 വരെ. പ്രഥമ തിഥി 47 നാഴിക 59 വിനാഴിക വരെയുണ്ട്. ഈ പ്രഥമയുടെ പുഴുക്കരണം 21 നാഴിക 34 വിനാഴിക വരെയുള്ളതുകൊണ്ട് അനിട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ഈ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അരുതാതെ വന്നു. നവംബർ 25-ാം തീയതി വെള്ളിയാഴ്ച, വൃശ്ചികമാസം 9-ാം തീയതി തൃക്കേട്ട നക്ഷത്രം 27 നാഴിക 12 വിനാഴിക വരെയുണ്ട്. 5:22 വരെ. ദ്വിതീയ തിഥി 40 നാഴിക 20 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ല. നവംബർ 26-ാം തീയതി ശനിയാഴ്ച, വൃശ്ചികമാസം 10-ാം തീയതി മൂലം നക്ഷത്രം 21 നാഴിക 16 വിനാഴിക വരെയുണ്ട്. 2:59 വരെ പകൽ. തൃതീയ തിഥി 32 നാഴിക 33 വിനാഴിക വരെ ഉണ്ട്. 8:00 മുതൽ 10:06 വരെയുള്ള ധനുരാശി സമയത്ത്
യാത്രയ്ക്കും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും അനുയോജ്യമാണ്. 11:52 മുതൽ 1:46 വരെയുള്ള കുംഭം രാശി സമയത്ത് വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും അനുയോജ്യമാണ്. 1:46 മുതൽ 2:59 വരെയുള്ള മീനം രാശി സമയത്ത് വിവാഹത്തിനും യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും അനുയോജ്യമാണ്. 27 ഞായറാഴ്ച വൃശ്ചികമാസം 11 പൂരാട നക്ഷത്രം 15:23 വരെയുണ്ട്. 12:39 വരെ പകൽ, ചതുർത്ഥി തിഥി 24:55 വരെയുള്ളതുകൊണ്ട് 27 ഞായറാഴ്ച ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യവുമല്ല. ഇതാണ് ഈ ആഴ്ചയിലെ ശുഭാശുഭ ദിനങ്ങൾ. നമസ്കാരം.